ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വടൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ വടയല്ല കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി കൊണ്ട് ചെറുതായി കട്ട് ചെയ്തതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ ഇഡ്ഡലിയും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ്, ഒരു വലിയുള്ളി, ഒരു ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. ക്യാരറ്റ് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത ഇഡ്ഡലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 teaspoon ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വലിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരക്ക് കടലപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലൊരു ഡോ ആക്കിയെടുക്കാം. നിങ്ങൾ ഇതിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഡ്ഡലിക്ക് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പിടാവൂ. ഇതിപ്പോൾ ഞാൻ നല്ലൊരു ഡോ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ എണ്ണയാക്കിയിട്ട് ചെറിയ ബോൾസ് എടുത്തിട്ട് ഒരു വടൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു വടവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു 5 ഇഡ്ഡലി വെച്ചിട്ട് ഞാനിവിടെ ഒരു 9 വടയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിത് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വട ഇട്ട് കൊടുക്കാം. ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കരിഞ്ഞു പോകും, ഉള്ളു വേകൂല. ഒരു ഭാഗം ഗോൾഡൻ കളർ ആയാലും മറിച്ചിട്ടിട്ട് മറുഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് എടുക്കാം. ഇപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഇപ്പോൾ ഇനി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ, താങ്ക് യു.